പൊതുമരാമത്ത് വകുപ്പ് കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കൂത്തരങ്ങായി മാറിയെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ രക്ഷാധികാരി കെ സി ജോൺ. അംഗീകൃത കരാറുകാരെ ഇല്ലാതാക്കാനാണ് പൊതുമരാമത്ത് മേഖലയിൽ സർക്കാർ കാടൻ നയങ്ങൾ നടപ്പിലാക്കുന്നത്. കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കെ സി ജോൺ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കലക്ടറേറ്റിന് മുമ്പിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നടത്തിയ സൂചനാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി ജോൺ. വാഗ്ദാനങ്ങളിൽ പൊതുമരാമത്ത് മന്ത്രി ഏറെ പ്രതീക്ഷ നൽകിയെങ്കിലും കരാർ മേഖലയെ തകർക്കുന്ന സമീപനമാണ് മന്ത്രി സ്വീകരിച്ചത്. ഉയർന്ന ഫീസ് നൽകി ലൈസൻസ് എടുത്ത കരാറുകാർക്ക് സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയും തദ്ദേശവകുപ്പ് മന്ത്രിയും പിന്നീട് തീരുമാനങ്ങൾ അട്ടിമറിക്കുകയാണ്. ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ മന്ത്രി തികഞ്ഞ പരാജയമാണ്. ഇഷ്ടക്കാർക്ക് വേണ്ടി തുള്ളുന്ന മന്ത്രിയും രാഷ്ട്രീയ അതിപ്രസരവും കരാർ മേഖലയെ തകർത്തു. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാതെയും പ്രവൃത്തികൾ നിർത്തിവെച്ചും സമരം ശക്തമാക്കുമെന്നും കെ സി ജോൺ പറഞ്ഞു. പക്ഷെ കരാറുകാരുടെ വേദന അറിയാൻ കഴിയുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ഒരു കരാർ പ്രവർത്തിക്കുന്നുള്ളത് നാടിന്റെ തട്ടലാണ്, നാടിന്റെ വികസനമാണ്. അതിന് കരാറുകാരും ഇഞ്ചിനീയർമാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ പദ്ധതികൾ പൂർത്തിയാകൂ. ഈ രണ്ടു കൂട്ടരെയും ഒരു നാളെയത്തിന്റെ ഇരുവശങ്ങളായ രണ്ടു കൂട്ടരെയും ഒന്നിച്ചണിനിരത്തേണ്ട ഉത്തരവാദിത്വം ആ വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമാണ്. അത് കഴിയാത്ത മന്ത്രി എന്തിനേ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു? നമുക്ക് ആദ്യം തോന്നി എല്ലാമായ നമ്മുടെ ബി ഡി എം പിണറായി മിശ്ര അമ്മായിച്ചനും മരുമകനും എല്ലാമായ നമ്മുടെ മന്ത്രിയിൽ നിന്ന് പലതും നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നല്ല സുന്ദരനാണ്, നല്ല സുസ്ഥാനോദരനാണ്, എല്ലാം കൊണ്ടും തിരിച്ചു നമ്മളോട് ഇടപെടുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള 2018 റേറ്റ് പുതുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പൊതുമരാമത്ത് മന്ത്രിയുമായി സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സമരം. കോറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലക്കയറ്റം നിയന്ത്രിക്കുക, പൊതുമരാമത്ത് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ബാങ്ക് ഗ്യാരണ്ടി, കാപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കുക, LSGD കരാറുകാരുടെ ലൈസൻസ് പുതുക്കുന്നതിലുള്ള അനിശ്ചിതത്വം അവസാനിപ്പിക്കുക, അടഞ്ഞുകിടക്കുന്ന കോറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുക, ലൈസൻസ് കാലാവധി 5 വർഷം ആക്കുക, നദികളിലെ മണൽ വാരുന്നതിന് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് പി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AV സച്ചിദാനന്ദൻ, AKGCEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ അബ്ദുൾ അസീസ്, MP ചാക്കോ, ജില്ലാ ട്രഷറർ S നിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.